തിരുനാമത്തിൻ്റെ മഹത്വം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ ദിവ്യ സ്വഭാവം എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് നാം പഠിക്കുന്നത് ദിവ്യ സ്വഭാവം അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് എന്താണ് നമ്മളെ കർത്താവ് വിളിച്ചിരിക്കുന്നത് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരാൻ വേണ്ടിയിട്ട് ദിവ്യ സ്വഭാവം എന്ന് പറയുന്ന ആരോ സ്വഭാവമാണ് ദൈവീകമായതിനെയാണ് ദിവ്യമെന്ന് പറയുന്നത് അതുകൊണ്ട് ദൈവിക സ്വഭാവം എന്ന് പറയുമ്പോൾ ദിവ്യ സ്വഭാവം എന്ന് പറയുമ്പോൾ ദൈവിക സ്വഭാവം ദൈവിക സ്വഭാവം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവം അപ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവമാണ് നമുക്ക് വേണ്ടതെന്നർത്ഥം ദൈവത്തിൻ്റെ സ്വഭാവം പൂർണ്ണമായിട്ടും വെളിപ്പെടുത്തിയ ഒരാളാണ് കർത്താവായ യേശു ക്രിസ്തു അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അനുകാരികളായി കർത്താവേശു ക്രിസ്തു വെളിപ്പെടുത്തിയ ആ സ്വഭാവം ദിവ്യ സ്വഭാവം തന്നെ ദൈവ സ്വഭാവം തന്നെ നമ്മളും വെളിപ്പെടുത്തണം ഇതാണ് സുവിശേഷത്തിൻ്റെ ആകത്തുക അല്ലെങ്കിൽ ദൈവിക ലക്ഷ്യം ഇതിൽ നിന്ന് നമുക്ക് പ്രാപിക്കാനുള്ളത് എന്തെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത് എന്താണ് പ്രാപിക്കാനുള്ളത് എങ്ങനെയാണ് പ്രാപിക്കേണ്ടത് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സ്വഭാവമൊക്കെയും ദൈവത്തിൻ്റെതാണ് ദൈവത്തിൻ്റെ സ്വഭാവം എവിടെ നിലകൊള്ളുന്നു നമ്മൾ ഒന്ന് കുരുത്തി ലേഖനം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് പഠിക്കുന്നത് ദൈവത്തിലുള്ളത് ദൈവത്തിൻ്റെ ആത്മാവല്ലാതെ മറ്റാരും അറിയുന്നില്ല അതുപോലെ മനുഷ്യനിലുള്ളത് മനുഷ്യൻ്റെ ആത്മാവല്ലാതെ മറ്റാരും അറിയുന്നില്ല ഏത് ജീവിയായാലും ആ ജീവിയുടെ അറിവും സ്വഭാവവും എല്ലാം ഉൾക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ആ ജീവിയുടെ ആത്മാവ് അത് മനുഷ്യൻ്റേതായതായാലും മൃഗത്തിൻ്റെതായാലും ദൈവത്തിൻ്റെതായാലും ദൂതന്മാരുടേതായാലും എല്ലാം അങ്ങനെ തന്നെയാണ് മൃഗത്തിൻ്റെതെന്ന് പറയുമ്പോൾ മൃഗത്തിന് ആത്മാവുണ്ടോ എന്ന് ചോദിക്കും മൃഗത്തിന് ജീവനുണ്ട് ജീവിപ്പിക്കുന്നത് ആത്മാവില്ലാതെ ജീവിപ്പിക്കാൻ പറ്റില്ല അതുകൊണ്ട് ജീവാത്മാവെന്ന് പറയുന്ന ഒന്ന് മൃഗങ്ങൾക്കും ഉണ്ട് അതുകൊണ്ടാണ് സഭാപ്രസംഗയുടെ പുസ്തകത്തിൽ നമ്മൾ പഠിക്കുന്നത് മൃഗങ്ങളുടെ ആത്മാവ് കീഴോട്ട് പോകുന്നുവോ മനുഷ്യൻ്റെ ആത്മാവ് മേലോട്ട് പോകുന്നവോ ആർക്കറിയാം അപ്പോൾ അവർ ജീവിപ്പിക്കുന്ന ഒരു ധർമ്മത്തോടു കൂടി ജീവാത്മാവ് വംശത്തിൻ്റെ ആത്മാവായിട്ട് ജീവികളിലുണ്ട് അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവിയെ സംബന്ധിച്ചെടുത്തോളം അതിൻ്റെ വംശത്തിൻ്റെ അറിവും അതെന്തെല്ലാം അതിൻ്റെ അറിവുകളായിട്ടുണ്ടോ അത് അതിൻ്റെ ആത്മാവെ അറിയാം മനുഷ്യനാണെങ്കിലും മനുഷ്യനിൽ എന്തെല്ലാം ഉണ്ടെന്ന് അവൻ്റെ ആത്മാവിനെ പരിശോധിച്ചാൽ മതി അവനറിയാൻ സാധിക്കും ഇതുപോലെ തന്നെ ദൈവത്തിൽ എന്തെല്ലാം നല്ല സ്വഭാവങ്ങളുണ്ടോ എന്തെല്ലാം അറിവുകളുണ്ടോ എന്തെല്ലാം ഗുണഗണങ്ങളുണ്ടോ ഇത് മുഴുവനും ഉൾക്കൊണ്ടിരിക്കുന്നതാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഇത് നമ്മുടെ ഏറ്റവും ആദ്യമേ തന്നെ മനസ്സിലാക്കേണ്ട വിഷയമാണ് അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെതായ സകല ഗുണങ്ങളും ഉൾക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൽ ഇതെല്ലാം അടങ്ങിയിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് അത് വെളിപ്പെടുത്തുവാൻ ശക്തനാണ് അങ്ങനെ വെളിപ്പെടുത്തിയതാണ് ക്രിസ്തു യേശുവിൽ ദൈവത്തിൻ്റെ സ്വഭാവം ഈ സ്വഭാവത്തെക്കുറിച്ച് പൊതുവായിട്ട് ഗലാത്തി ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ടാം ഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നു ആത്മാവിൻ്റെ ഫലമോ സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയാ പരോപകാരം വിശ്വസ്ത സൗമ്യത ഇന്ദ്രിയ എന്നീ ഇത്രയും കാര്യങ്ങളാണ് പൊതുവായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇതിനപ്പുറത്തും അപ്പുറം ഇല്ലെന്നല്ല ഇതാണ് എന്നിവയാണ് പ്രധാനം ഇനി അതിൻ്റേതായ വിശദീകരണത്തിങ്കിൽ മറ്റു പലതും കൂടി ഉണ്ട് അതെന്തു ആകട്ടെ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പരിശു ദൈവത്തിൻ്റെ ആത്മാവാണ് ദൈവത്തിൻ്റെ സ്വഭാവമെല്ലാം ഉൾക്കൊണ്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവിലാണ് അതുകൊണ്ട് പരിശുദ്ധാത്മാവിൽ നിന്ന് ഈ ഫലങ്ങൾ പുറപ്പെട്ട് വരും ഇതിൻ്റെ ലോകം മുഴുവനും ദൈവത്തിൻ്റെ സ്വഭാവമായി തീരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്നർത്ഥം ഏതെല്ലാം മനുഷ്യർ സകല മനുഷ്യരും അങ്ങനെ പുറപ്പെട്ട് വരികയാണെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സ്വഭാവങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ വായിച്ചു കേട്ടതാണ് സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ പരോപകാരം തുടങ്ങിയ കാര്യങ്ങൾ പരിശുദ്ധാത്മാവിലുള്ളത് മനുഷ്യനിൽ കൂടി വെളിപ്പെട്ട് വരണം ഇങ്ങനെ വെളിപ്പെട്ട് വരണമെങ്കിൽ ഒരു മനുഷ്യൻ ഒന്നാമത് തന്നെ ചെയ്യേണ്ടത് എന്താണ് ആത്മാവിനെ സ്വീകരിക്കണം പരിശുദ്ധാത്മാവിന് തൻ്റെ ഉള്ളിൽ ഇടം കൊടുക്കണം എങ്ങനെയാണ് പരിശുദ്ധാത്മാവിന് ഒരാളിൽ ഇടം വരുന്നത് ഇപ്പം ദൈവത്തിൻ്റെ സകല സ്വഭാവവും അടങ്ങുന്നത് പരിശുദ്ധാത്മാവിലാണ് പരിശുദ്ധാത്മാവിൽ ദൈവത്തിൻ്റെ സകല സ്വഭാവമുണ്ട് തനിക്കും ആ ദൈവത്തിൻ്റെ സ്വഭാവം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും മുന്നമേ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നാം നമ്മുടെ ഉള്ളിൽ ഉൾക്കൊള്ളണം എന്നുള്ളത് നമ്മൾ പഠിച്ചു പരിശുദ്ധാത്മാവിനെ ഒരാൾ പ്രാപിക്കാനുള്ള വഴി എന്ന് പറയുന്നത് ഒന്നാമത്തെ തന്നെ പരിശുദ്ധാത്മാവ് പറയുന്നത് കേൾക്കണം അംഗീകരിക്കണം വിശ്വസിക്കണം വേറെ ഒരു മാർഗമില്ല ബാക്കിയുള്ളത് എന്തെല്ലാം തോന്നാലും കാരണം വചനം കേട്ടവരുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്നു അതേപോലെ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൊടുത്ത വചനത്തെക്കാൾ ഉപരിയായി വിരുദ്ധമായി പിശാചും എന്ന പറയ പഴയ പാമ്പ് ഹവയോട് സംസാരിച്ചത് ഹവ് വിശ്വസിച്ച് കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞത് തിരസ്കരിച്ചു അവിശ്വസിച്ചു അതിനെ തള്ളിക്കളു അതോടുകൂടി പരിശുദ്ധാത്മാവങ്ങ് മാറി ഇതുപോലെ തന്നെ ഈ പുതിയ നിയമ കാലഘട്ടത്തിലും നമ്മൾ ഗ്രഹിക്കേണ്ടത് നമുക്ക് വേണ്ടത് ദൈവം നമ്മെക്കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്വഭാവം വെളിപ്പെടുത്താനാണ് ദൈവത്തിൻ്റെ സ്വഭാവം പൂർണ്ണമായി വെളിപ്പെടുത്തി കാണിച്ചു തന്നത് യേശുവാണ് യേശു ദൈവത്തിൻ്റെ സ്വഭാവം വെളിപ്പെടുത്തിയത് പരിശുദ്ധാത്മാവിനാലാണ് അപ്പം നമുക്കും അതേ സ്വഭാവം വെളിപ്പെടുത്താൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ ഒന്നാമത് വേണ്ടത് ദൈവത്തിൻ്റെ സ്വഭാവം ഉൾക്കൊള്ളുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ സ്വീകരിക്കണം പരിശുദ്ധാത്മാവിനെ ഒരാളുടെ ഉള്ളിൽ സ്വീകരിക്കണമെങ്കിൽ ഏറ്റവും ആദ്യമേ തന്നെ പരിശുദ്ധാത്മാവ് അരളി ചെയ്യുന്ന പുറപ്പെടുവിക്കുന്ന വചനങ്ങൾ കേട്ട് അംഗീകരിച്ച് വിശ്വസിച്ച് അതിനാൽ മാത്രമേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉള്ളിലേക്ക് പ്രവേശിക്കൂ ഇത്രയും കഴിഞ്ഞാൽ ഇപ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവം ഉൾക്കൊള്ളുന്ന പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കുറഞ്ഞ സുവിശേഷം കേട്ട് വിശ്വസിച്ചു സുവിശേഷം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാലായിരുന്നു പരിശുദ്ധാത്മാവ് അരളി ചെയ്ത വചനങ്ങളെ അത് പത്രോസിൽ കൂടിയാണ് കേട്ടത് എങ്കിലും സംസാരിച്ചത് പരിശുദ്ധാത്മാവായിരുന്നു പരിശുദ്ധാത്മാവ് അരളി ചെയ്ത വചനങ്ങളെ കുറഞ്ഞ കൂട്ടരും വിശ്വസിച്ചു വചനം കേട്ടവരുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്നു അവരുടെ ഒന്നാമത്തെ ഘട്ടം കഴിഞ്ഞു ഇങ്ങനെ പരിശുദ്ധാത്മാവ് അവരിലേക്ക് വരുമ്പോൾ ആ പരിശുദ്ധാത്മാവ് കൊടു പുറപ്പെടുവിക്കുന്ന സ്വഭാവങ്ങളാണ് നമ്മൾ ഗലാത്യസ് ലേഖനത്തിൽ അഞ്ചിൻ്റെ ഇരുപത്തിരണ്ട് വായിച്ചത് സ്നേഹ സന്തോഷം സമാധാനം ക്ഷ ദീർഘക്ഷമ ദയ പരോപകാരം മുതലായിട്ടുള്ള സകല സ്വഭാവങ്ങളും ഇവര് വെളിപ്പെടുത്തും ആര് വെളിപ്പെടുത്തും ഈ ആത്മാവിനെ പ്രാപിച്ചവർ വെളിപ്പെടുത്തും ദൈവത്തിൻ്റെ രുചിതത്മാവ് പ്രാപിച്ചു കഴിഞ്ഞാൽ ആ സ്വഭാവം അപ്പോൾ തന്നെ വെളിപ്പെടുത്തും താമസിക്കൊന്നുമില്ല അപ്പോൾ അവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് പിന്നെ പിന്നെന്തിനാ പിന്നെന്ത് വിഷയം പിന്നെ അതിനും അപ്പുറത്തേക്ക് പോകേണ്ട കാര്യം എന്താ പരിശുദ്ധാത്മാവ് ഒരാളിലേക്ക് വന്ന് അവൻ്റെ സ്വഭാവം വെളിപ്പെടുത്തി കഴിഞ്ഞാൽ ആ വ്യക്തി പിന്നെ അതുപോലെ അങ്ങ് ജീവിച്ചാൽ പോരേ അതിനെ വചനം പറയുന്നത് അങ്ങനെയല്ല ആ സമയത്ത് പരിശുദ്ധാത്മാവിൽ പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യനിലേക്ക് വരുമ്പോൾ ആ സമയത്ത് അവനിൽ നിന്ന് പുറപ്പെടുന്ന സ്വഭാവം എന്ന് പറയുന്നത് ആത്മാവ് നിലനിൽക്കുന്ന കാലത്തോളം മാത്രമേ ഉണ്ടാവൂ അല്ല മറ്റൊരു വാക്കി പറഞ്ഞാൽ ആ വ്യക്തിയുടെ പൂർണ്ണ സമ്മതത്തോടെയല്ല ആ പുറപ്പെടുവിക്കുന്നത് പിന്നെ ആ വ്യക്തിയിൽ കൂടി ദൈവത്തിൻ്റെ ആത്മാവ് ആ വ്യക്തിയുടെ സ്വഭാവത്തെ മറികടന്ന് പ്രവർത്തിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരാളൊരു തൻ്റെ കയ്യിൽ ആയിരം രൂപ ആയിരിക്കും ഒരാൾ വന്ന് അത്യാവശ്യമായിട്ട് ചോദിച്ചു എനിക്ക് എൻ്റെ ഭവനത്തിൽ എൻ്റെ കുഞ്ഞിന് സുഖമില്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എനിക്കൊരായിരം രൂപ തരണം അപ്പോൾ ഇത് കൊടുക്കാൻ വച്ചിരിക്കുന്ന പൈസയാണ് ഇത് ഒരു ഫീസ് തൻ്റെ കുഞ്ഞിന് ഫീസ് കൊടുക്കാൻ വെച്ചിരിക്കുന്ന പൈസയാണ് ആയിരം രൂപ കൊടുക്ക വേറെ പൈസ ഇല്ല വന്ന് ചോദിക്കുന്നത് കൊച്ചിന് മരുന്ന് മേടിക്കാനാണ് എന്തു ചെയ്യണം താരതമ്യ കൊടുത്തിന് എന്നോ എഴുതിന് ശേഷം തനിക്ക് ആ പൈസ കൊടുക്കാൻ നിവർത്തിയില്ല കാരണം തൻ്റെ കുഞ്ഞിൻ്റെ ആവശ്യമാണ് എൻ്റെ ആവശ്യമാണെങ്കിൽ വേണ്ടില്ല തൻ്റെ കുഞ്ഞിൻ്റെ ആവശ്യമാണ് അങ്ങനെ കുറച്ച് റീസണിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം ദൈവത്തിൻ്റെ പരിശുദ്ധം നിർബന്ധിച്ച് ഹൃദയത്തിൽ നിർബന്ധിച്ച് സ്വസ്ഥത കൊടുക്കില്ല അവസാനം സമ്മതിച്ച് ഈ ആയിരം രൂപ വന്നവന് കൊടുക്കാമെന്ന് സമ്മതിച്ച് അപ്പോൾ നല്ല സന്തോഷമായി സമാധാനമായി തൻ്റെ കുഞ്ഞിന് ഓഫീസില്ലേലും കുഴപ്പമില്ല വന്ന് ചോദിച്ച സഹോദരന് ആയിരം രൂപയെങ്ങ് കൊടുത്തു ഭയങ്കര സന്തോഷം മനസ്സിലാക്കി ഇടാ ഞാൻ സ്വാർത്ഥത കാണിച്ചത് കൊടുക്കാതിരുന്നെങ്കിൽ എനിക്ക് സന്തോഷം ഉണ്ടാവുമായിരുന്നോ ഇല്ല ഞാൻ കൊടുത്തത് നന്നായി പക്ഷേ ഇത് മനസ്സോടെ അല്ല എന്നുള്ളത് ഇയാൾ മനസ്സിലാക്കുന്നില്ല പിന്നീട് സാക്ഷ്യം പറയും എങ്ങനെ സാക്ഷ്യം പറയും അതായത് ഞാൻ എൻ്റെ കുഞ്ഞിന് ഫീസ് കൊടുക്കാൻ വെച്ചിരുന്നൊരു കാശ് എൻ്റെ സഹോദരൻ തൻ്റെ കുഞ്ഞിന് ഒരു എന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്നും നോക്കാതെ എടുത്ത് ഞാനങ്ങ് കൊടുത്തു അത് നല്ല സാക്ഷിയായി സംഗതി ശരിയാ പക്ഷേ സംഭവിച്ചത് വേറെ എന്നാ പരിശുദ്ധാത്മാവ് ഈ മനുഷ്യൻ്റെ ഇഷ്ടത്തിന് ഉപരിയായിട്ട് നിർബന്ധിച്ച് കൊടുപ്പിച്ച് അതിൻ്റെ സന്തോഷം അനുഭവിപ്പിച്ച് പഠിപ്പിച്ചതാണ് അതാണ് വചനം പറയുന്നത് ദൈവമേ നിൻ്റെ ഇഷ്ട ജീവാൻ എന്നെ പഠിപ്പിക്കണമേ പഠിപ്പിക്കണം ഇത് മനുഷ്യൻ മനസ്സിലാക്കില്ല ഞാൻ കൊടുത്തതിനെക്കുറിച്ച് ഉടനെ പ്രശംസിക്കാൻ തുടങ്ങും പ്രശംസിക്കേണ്ട നിനക്ക് മനസ്സുണ്ടായിട്ടല്ല നീയത് ചെയ്തേ പൂർണ്ണ മനസ്സില്ല അത് കൊടുക്കണ്ടായിരുന്നു എന്നുള്ളൊരു ചിന്ത അന്നും ഉണ്ടായിരുന്നു അന്ന് കൊടുക്കാൻ നിർബന്ധിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധ എന്തിനു വേണ്ടിയിട്ടൊന്നറിയാമോ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ചോദിക്കുന്ന ഏവനും കൊടുക്കുക എന്നുള്ള വചനം നിവർത്തിക്കും പ്രകാരം നീ അത് നിൻ്റെ സഹോദരനോ ചോദിക്കുന്നവനോ കൊടുത്താൽ അതിനാൽ നിനക്ക് കുറവ് വരാതെ ദൈവം കാക്കുകയും ചെയ്യും നിനക്കതിനാൽ വലിയ സന്തോഷം ഉണ്ടാകുകയും ചെയ്യും എന്ന് ആ മനുഷ്യനെ പഠിപ്പിച്ചതാണ് ഇതാണ് ഒരു മനുഷ്യ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് അവനെ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ പഠിപ്പിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ദിവ്യ സ്വഭാവവും ദൈവത്തിൻ്റെ സ്വഭാവവും യേശുക്രിസ്തു ചെയ്തത് ഞാനും പ്രവർത്തിച്ചു എന്ന് പറയാൻ ആ വ്യക്തിക്ക് പൂർണ്ണമായിട്ട് നടപ്പില്ല കാരണം വിശ്വാസത്തിലേക്ക് വരുമ്പോൾ ഈ ഇരിക്കുന്ന നമ്മൾ ഈ കൂടിയിരിക്കുന്ന നമ്മളും അനേകർ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളവരാണ് ഇല്ലെന്നൊന്നും പറയണ്ട അനേകരുടെ സാക്ഷ്യം എനിക്കറിയാം അനേകരുടെ സാക്ഷ്യം അറിയാമോ അവര് കർത്താവിനെ അറിഞ്ഞ് കർത്താവിനെ ആത്മാവിനെ പ്രാപിച്ച് ആ വന്നിരിക്കുന്ന സമയത്ത് ആ സന്തോഷം കൊണ്ട് തനിക്കുള്ളതൊക്കെയും കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി ദരിദ്രർക്ക് വേണ്ടി സഹോദരങ്ങൾക്ക് വേണ്ടി കൊടുത്തിട്ടുള്ളത് എനിക്കറിയാം അപ്പോൾ ഇവിടെ അവിടെ ഒരു കാര്യം മനസ്സിലായി ഇവിടെ സർവശക്തനായ ദൈവത്തിൻ്റെ ഒരു സ്വഭാവമുണ്ട് അതവൻ്റെ ആത്മാവരുണ്ട് ആ ആത്മാവരുള്ളത് പൂർണ്ണമായി വെളിപ്പെടുത്തിയത് യേശുവാണ് ആ ആത്മാവിനെ തന്നെയാണ് ദൈവം തൻ്റെ സഭയ്ക്കും കൊടുത്തത് സഭ സഭയിലുള്ള ജീവിതങ്ങൾ പ്രാരംഭഘട്ടത്തിൽ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ ഈ ആത്മാവ് തന്നെ അവരെ കൊണ്ട് നിർബന്ധിച്ചത് ജയിക്കും പക്ഷേ അവർ ഇത് ചെയ്തതായിട്ട് സ്വർഗം അംഗീകരിച്ചിട്ടില്ല അതെന്താ ദൈവത്തിൻ്റെ സ്വഭാവം യേശുക്രിസ്തു വെളിപ്പെടുത്തിയത് തൻ്റെ ആത്മാവിനാൽ മനുഷ്യനും വെളിപ്പെടുത്തിയപ്പോൾ സഭയും വെളിപ്പെടുത്തിയപ്പോൾ അത് എന്താ അംഗീകരിക്കണമെങ്കിൽ അംഗീകരിക്കണമെന്ന് നിർബന്ധമില്ലാതെ എന്ന് പറഞ്ഞാൽ ഒരു നിർബന്ധമില്ലാതെ ഇഷ്ടത്തിന് വിട്ടുതരും എന്തു ചെയ്യും ഇഷ്ടത്തിന് വിട്ടുതരുമ്പോൾ ഒരു വിഷയത്തിലേക്ക് വന്നു പരീക്ഷിക്കപ്പെട്ടു എന്തു ചെയ്യണം ആ സമയത്ത് അയ്യോ ഞാൻ വിശ്വാസത്തിലേക്ക് വന്ന സമയത്ത് എൻ്റെ ദൈവം തൻ്റെ ആത്മാവിനെ എനിക്ക് തന്ന നാളില് ഇങ്ങനെ ഒരു കാര്യം വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനൊരു ആവശ്യം വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് വന്ന് ചോദിച്ചപ്പോൾ എനിക്ക് അത്രയും വലിയ ആവശ്യങ്ങൾ ഉണ്ടായിരിക്കന്നെ ഞാൻ അത് കൊടുത്തതാണ് അന്നുണ്ടായ സന്തോഷം അത് വലുതാണ് അന്ന് ദൈവം എന്നെ മാനിച്ചു അതുകൊണ്ട് ഞാനിന്ന് ഇത് ചെയ്യണം ചെയ്തേ മതിയാകൂ കാരണം അത് ദൈവത്തിൻ്റെ സ്വഭാവമാണ് അത് യേശുവിൻ്റെ സ്വഭാവമാണ് അത് എനിക്കും ദൈവം ആഗ്രഹിക്കുന്നതാണ് ദൈവത്തിൽ നിന്ന് അതിൻ്റെ പ്രതിഫലം മതി എനിക്ക് ദൈവം എന്നെ മാനിക്കും അതുകൊണ്ട് അതുപോലെ തന്നെ ആ വിഷയത്തിൽ ചെയ്തു ഉടനെ തന്നെ സ്വർഗം അംഗീകരിച്ചു മതി 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 ദൈവം കുറിച്ചു എന്ത് കുറിച്ചു യഹോ ഭക്തന്മാർക്കും അവരുടെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവൻ്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വെച്ചിരിക്കുന്നു സ്മരണ പുസ്തകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോ ഓർമ്മ പുസ്തകം ആളുടെ പേരിൽ ഓർമ്മ ഓർമ്മയിൽ ഓർമ്മ പുസ്തകത്തിൽ എഴുതി സർവശക്തനായ ദൈവത്തിൻ്റെ സ്വഭാവം ഈ വ്യക്തി വിശ്വാസത്തിൽ വന്നപ്പോൾ ആത്മാവിനാൽ മാത്രമല്ല അവൻ്റെ സ്വന്തം ഇഷ്ടത്തിന് അവനെ വിട്ടപ്പോഴും അവനത് ചെയ്തു എന്ന് എഴുതി അവൻ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയായിത്തന്നു തുടർന്ന് അവൻ അത് സാഹചര്യം കൊണ്ട് ചെയ്തതാണ് യഥാർത്ഥത്തിൽ അവനെ ഒന്ന് പരീക്ഷിച്ചു കഴിഞ്ഞാൽ അത് നിലനിൽക്കില്ല അവനൊന്ന് പരീക്ഷിക്കണം മുതലായിട്ടുള്ള രാപ്പകൾ കുറ്റഞ്ചുമൊത്തുന്ന അപവാദിയായ സാത്താൻ ഈ ആൾക്കെതിരെ കുറ്റം പറഞ്ഞും അപവാദം പറഞ്ഞും പരീക്ഷിക്കപ്പെടാനായിട്ട് അനുവാദം ചോദിക്കും അനുവാദം കൊടുത്തു കഴിയുമ്പോൾ പരീക്ഷ അനുവദിക്കും അങ്ങനെ ഒരു വിഷയത്തിന്മേൽ പരീക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ ആ പരീക്ഷയിലും ഈ മനുഷ്യൻ ചെയ്താൽ അതേ പ്രവൃത്തി തന്നെ ചെയ്താൽ അവൻ പാസ്സായി ആ വിഷയത്തിൽ പാസ്സായി ഇവൻ സ്നേഹം അല്ലെങ്കിൽ കരുണ അല്ലെങ്കിൽ ദയ അല്ലെങ്കിൽ വിശ്വസത എന്ന ദൈവത്തിൻ്റെ സ്വഭാവം ദൈവപുത്രനായ ക്രിസ്തു വെളിപ്പെടുത്തിയത് ഈ മനുഷ്യനും വെളിപ്പെടുത്തിയിരിക്കുന്നു അല്ലെങ്കിൽ ഈ സ്വഭാവം ചെയ്തിരിക്കുന്നു അവനാണ് യഥാർത്ഥത്തിൽ ദൈവഭക്തനും ദൈവത്തിൻ്റെ പേരിലും ദിവ്യ സ്വഭാവത്തിനും കൂട്ടാളി കർത്താനം ഇന്ന് നമ്മൾ ഇവിടെ ചിന്തിക്കുന്നതെന്നറിയാമോ ഇന്ന് നമ്മളിവിടെ ചിന്തിക്കുന്നത് ദൈവം തൻ്റെ സ്വഭാവം വെളിപ്പെടുത്തുവാൻ ലോകത്തിലേക്ക് കർത്താവിൻ്റെ ജനത്തെ കൊണ്ടുവന്നു തൻ്റെ ആത്മാവിനാൽ അവരിൽ കൂടി തൻ്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തി ആ കാലഘട്ടങ്ങളൊക്കെ കഴിഞ്ഞു ഇനി ഇനി സ്വയമേ സാഹചര്യം വരുമ്പോൾ അത് വെളിപ്പെടുത്തേണ്ട കാലമാണ് കാരണം നമ്മൾ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളുകളിൽ നിന്ന് സ്വർഗം അംഗീകരിക്കണം അതിന്മേൽ മാത്രമേ നമുക്ക് പ്രതിഫലമുള്ളൂ വിശ്വാസത്തിലേക്ക് വന്ന് ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ചതിന് ശേഷം പരിശുദ്ധാത്മാവിൻ്റെ ഹിതപ്രകാരം അന്ന് ഒരുപാട് ത്യാഗങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനല്ല പ്രതിഫലം അതിനുശേഷം നമ്മെ സ്വതന്ത്രമായതിനു ശേഷം നമ്മുടെ ഇഷ്ടത്തിന് വിട്ടതിന് ശേഷം ദൈവം നോക്കിയിരിക്കും നോക്കിയിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പഠിപ്പിച്ച സ്വഭാവം അതേപോലെ ആവർത്തിക്കുന്നുവെങ്കിൽ അവനുള്ളതാണ് പ്രതിഫലം അതുകൊണ്ടാണ് കൊരിൻ്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ അയ്യോ കഷ്ടം കാരണം നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു നിർബന്ധം വിശ്വാസത്തിൽ വരുന്നവൻ സുവിശേഷം അറിയിച്ചേ പറ്റൂ അത് നിർബന്ധമാണ് എന്നാൽ അതിനല്ല പ്രതിഫലം എന്നാൽ ഞാൻ അത് മനഃപൂർവ്വം ചെയ്യുന്നുവെങ്കിൽ എനിക്ക് പ്രതിഫലമുണ്ട് അപ്പം രണ്ട് കാര്യങ്ങൾ അവിടെ നമ്മൾ ഓർത്തു കൊള്ളണം നിർബന്ധവും നിർബന്ധവും മനപ്പൂർവവും ഈ വാക്ക് എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും ഓർമ്മ ഓർമ്മയിരിക്കണം ഒന്നുകൂരുത്തിയ ലേഖനം ഒമ്പതാം അധ്യായത്തിൻ്റെ പതിനഞ്ചാം വാക്യത്തിൽ പതിനാറാം വാക്യം മുതൽ ഞാൻ സുവിശേഷം അറിയിക്കുന്നുവെങ്കിൽ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം ഞാനത് മനഃപൂർവ്വം നടത്തുന്നുവെങ്കിൽ എനിക്ക് പ്രതിഫലമുണ്ട് മനഃപൂർവ്വമല്ലെങ്കിലും കാര്യമെങ്കിൽ പരമേൽപ്പിച്ചിരിക്കുന്നു ആ കാര്യം ഓർത്തോളാം മൂന്നാമത്തൊരു ഘട്ടം എന്നാൽ എൻ്റെ പ്രതിഫലം എന്ത് സുവിശേഷം അറിയിക്കുമ്പോൾ സുവിശേഷഘോഷത്തിനായിട്ടുള്ള അധികാരം മുഴുവനും ഉപയോഗിക്കാതെ ഞാൻ സുവിശേഷഘോഷണം ചെലവടാതെ നടത്തുന്നതു തന്നെ മൂന്ന് തരത്തിലുള്ള മനുഷ്യരെ അവിടെ കാണുകയാണ് കാരണം വിശ്വാസത്തിലേക്ക് വന്നാൽ സുവിശേഷം അറിയിക്കണം കാരണം നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിർബന്ധമുണ്ട് സുവിശേഷം അറിയിക്കണമെന്നും പക്ഷേ അതിന് പ്രതിഫലമില്ല ആ ചെയ്തതിന് കൂലി കർത്താവ് കൊടുക്കും എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്കൊരു പ്രതിഫലം ഇല്ല എന്നാൽ ഞാൻ അത് മനഃപൂർവ്വം ചെയ്യുന്നുവെങ്കിൽ പ്രതിഫലമുണ്ട് മനഃപൂർവ്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനഃപൂർവ്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സുവിശേഷത വില അറിയിക്കാൻ പോകാം അറിയിക്കാൻ പോകുമ്പോൾ ന്യായമായിട്ടും അതറിയിക്കുന്നതിന് എനിക്ക് എനിക്കതിൻ്റെ ചിലവ് ചിലവ് എടുക്കാം അത് ഞാൻ ആയിരിക്കുന്ന പ്രസ്ഥാനത്തിൽ നിന്നോ സഭയിൽ നിന്നോ എനിക്ക് അവകാശം ചോദിക്കാം ഇനി ഞാൻ സുവിശേഷം അറിയിക്കാൻ പോകുന്നതാണ് ഞാൻ മനഃപൂർവ്വം പോകുന്നതാണ് എനിക്കതിനുള്ള ചിലവ് വേണം കാരണം ആടുകളെ മേയ്ക്കുന്നവൻ ആടുകളുടെ ഫലം കൊണ്ട് ജീവിക്കണം ഇത് അതിൻ്റെ വ്യവസ്ഥയാണ് തിന് തെറ്റൊന്നുമില്ല അപ്പോൾ ഞാൻ മനഃപൂർവ്വമാണ് നടത്തുന്നത് സുവിശേഷത്തിൻ്റെ അധികാരമനുസരിച്ച് അതിനാൽ ജീവിക്കാനുള്ള അവകാശം എനിക്കുണ്ട് അതിനും പ്രതിഫലമുണ്ട് ഇനി മൂന്നാമതൊരു ഘട്ടം പ്രതിഫലമെന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കാത്ത പ്രതിഫലമുള്ള നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പ്രതിഫലമുള്ളൊരു കാര്യം അതാണ് സുവിശേഷകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് അതിന് എൻ്റെ ചിലവിന് പൈസ മേടിക്കാമായിരുന്നു എൻ്റെ ഭവനത്തിൻ്റെ ചിലവിന് പൈസ മേടിക്കാമായിരുന്നു എനിക്ക് മാനം അന്വേഷിക്കാമായിരുന്നു എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു സ്ഥാനം അന്വേഷിക്കാമായിരുന്നു ഇതൊന്നും ഞാൻ അന്വേഷിച്ചില്ല എൻ്റെ ധർമ്മം എൻ്റെ ദൈവം എന്നെ പഠിപ്പിച്ചത് അത് ഞാൻ യാതൊരു പ്രതിഫലേച്ഛയും കൂടാതെ ഞാൻ യാതൊരു വിധത്തിലുള്ള അധികാരവും പ്രയോഗിക്കാതെ അത് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ പ്രതിഫലം അതിനാണ് ദൈവം ആഗ്രഹിക്കുന്ന അതാണ് അതാണ് ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ദിവ്യ സ്വഭാവം അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഗ്രഹിച്ചു കൊള്ളണം ഈ മൂന്ന് കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദീകരണം നമുക്ക് പിന്നീട് പിന്നീട് മറ്റൊരു പഠനത്തിൽ അതായത് പ്രതിഫലം എന്നുള്ള വിഷയം നമ്മൾ പഠിക്കുമ്പോൾ നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാം അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ ഓർത്തുകൊള്ളണം ദൈവത്തിൻ്റെ സ്വഭാവം വെളിപ്പെടുത്തണം അതിന് ദൈവത്തിൻ്റെ ആത്മാവിലുണ്ടാകുന്ന സ്വഭാവം മുഴുവനും ആ ആത്മാവിനെ ആദ്യം സ്വീകരിക്കണം ആത്മാവ് സ്വീകരിച്ചു കഴിഞ്ഞാൽ ആത്മാവ് നടത്തുന്ന വഴിക്ക് നടക്കണം ആത്മാവ് പറയുന്നതനുസരിച്ചാൽ ആദ്യം നിർബന്ധിക്കും ചെയ്യും അത് കഴിഞ്ഞ് നിർബന്ധമില്ലാതെ പറയും ആ പറയുന്നത് കേട്ട് അനുസരിച്ച് കഴിയുമ്പോൾ നമ്മൾ ദിവ്യ സ്വഭാവത്തിൻ്റെ കൂട്ടാളികളായിത്തരണം ദൈവം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അതാണ് ദൈവം നമ്മെക്കുറിച്ച് ചിന്തിക്കുന്നതും നമ്മെ എത്തിക്കാൻ ആഗ്രഹിക്കുന്നതുമായ ആ സ്ഥാനം അതാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം ഇന്ന് നമ്മെ പഠിപ്പിക്കുന്നത് ഇന്ന് സർവശക്തനായ ദൈവത്തിൻ്റെ സ്വഭാവം വെളിപ്പെടുത്തുവാൻ തൻ്റെ ആത്മാവിനെ അവൻ നമുക്ക് തന്നിരിക്കുന്നു ആ ആത്മാവ് നമ്മെ നടത്തുമ്പോൾ വചനം പറയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉള്ളവർ ദൈവത്തിൻ്റെ മക്കളാകുന്നു എന്നുള്ളതല്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നടത്തുന്നവർ ദൈവത്തിൻ്റെ മക്കളാകും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉപദേശിക്കുന്ന ഉപദേശത്തിൽ ഹൃദയപൂർവ്വം സ്വീകരിച്ച് അത് നടക്കണം അപ്പോഴാണ് അപ്പോഴാണ് അവൻ ദിവ്യ സ്വഭാവത്തിൻ്റെ കൂട്ടാളിയായിത്തു നമുക്ക് കർത്താവിൻ്റെ സ്വഭാവം വേണം ദൈവസഭയെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നതാണ് കർത്താവ് ആഗ്രഹിക്കുന്ന സ്വഭാവം വേണം ആ സ്വഭാവത്തിന് എന്ത് വേണം മുന്നമേ കർത്താവിൻ്റെ ആത്മാവിനെ പ്രാപിക്കണം ആത്മാവിനെ പ്രാപിക്കണമെങ്കിൽ എന്തു വേണം അതിനെ പ്രാപിക്കണമെങ്കിൽ ആത്മാവ് പറയുന്ന വചനം കൈക്കൊള്ളണം വചനം കൈക്കൊണ്ട് ആത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ആത്മാവ് ഉപദേശിക്കും ആത്മാവ് ഉപദേശിക്കുന്ന ഉപദേശത്തിന് പൂർണ്ണമായിട്ടും കീഴടങ്ങിയനുസരിച്ച് കഴിഞ്ഞാൽ ആദ്യമേ ആത്മാവ് നിർബന്ധിച്ച് നടത്തും പിന്നീട് നമ്മുടെ സ്വന്തം ഇഷ്ടത്താൽ അത് നടത്തണം ഓർക്കണം ജാതിയായിരുന്ന കാലത്തുനിന്ന് നമ്മേക്കടത്താ വേറെ തിരിച്ച് തൻ്റെ ആത്മാവിനെ തന്നു നിർബന്ധിച്ച് നല്ല വഴിക്ക് നടത്തി അത് കഴിഞ്ഞതിന് ശേഷം നിർബന്ധം മാറ്റി അതിനുശേഷം അറിയിച്ചു നല്ലതെന്ന് ഉപദേശിച്ചു ആ ഉപദേശം കൈക്കൊണ്ട് നിർബന്ധിച്ചല്ല മനപൂർവ്വം ആ സ്വഭാവത്തെ വെളിപ്പെടുത്തി അപ്പോഴാണ് അവൻ യഥാർത്ഥത്തിൽ ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്നത് അനേകർ വിചാരിച്ചിരിക്കുന്നത് വിശ്വാസത്തിലേക്ക് വരുമ്പോൾ ആത്മാവ് നിറഞ്ഞ് അനവധി കാര്യങ്ങൾ അവൻ പ്രവർത്തിച്ചു കഴിയുമ്പോൾ അവൻ ക്രിസ്വേശിനെ പോലെയായി അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതം ആരംഭിച്ചെന്ന അങ്ങനെയല്ല ക്രിസ്തീയ ജീവിതം ആരംഭിക്കാനുള്ള പഠനമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധതരമായ ആദ്യം നടത്തുന്നത് ഈ ഭാഗത്തു നിന്ന് നമ്മുടെ ക്രിസ്തുവേശയുടെ സ്വഭാവത്തെക്കുറിച്ച് തുടങ്ങുകയാണ് ഗലാത്തി ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ടാം വാക്യം വാക്യം പ്രകാരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ ഫലങ്ങളായിട്ട് എഴുതിയിരിക്കുന്ന പാഠങ്ങൾ കുട്ടികൾക്കുള്ള പഠനമായി മുഖ്യമായി ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ തുടരുകയാണ് എല്ലാവരും ഇതിൽ പങ്കുകൊള്ളണം എല്ലാവരും അതിനെ ശ്രദ്ധിക്കണം വചനത്തെ ചേർത്ത് പഠിക്കണം അത് നിലനിൽക്കാൻ ആഗ്രഹിക്കണം അതുപോലെ ആയിത്തീരാൻ ദൈവത്തിൻ്റെ സ്ഥലത്ത് പ്രാർത്ഥിക്കണം ദൈവം നമ്മെ ശ്രേഷ്ഠമായ ഒരു സ്ഥാനത്ത് എത്തിക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ